ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പെൻഷൻ തടഞ്ഞുവെക്കാനുള്ള നീക്കത്തിന് തിരിച്ചടി. ഭിന്നശേഷി കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സ്ഥിരം വികലാംഗ സർട്ടിഫിക്കറ്റോ പ്രത്യേക തിരിച്ചറിയൽ കാർഡോ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കാൻ വേണമെന്നായിരുന്നു പഞ്ചായത്ത് ഡയറക്ടറുടെ പുതിയ ഉത്തരവ്. 24 ജനകീയ പ്രതികരണ വേദിയായ പൊതുജനം കഴുതയല്ല സാർ എന്ന പ്രതിദിന പരിപാടിയിലാണ് ഭിന്നശേഷി കുട്ടികളുടെ പ്രശ്നം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉൾപ്പെടുത്തിയത്. ഇതിൻ്റെ വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. നമ്മൾ ജനാഭിപ്രായം രൂപീകരിക്കുന്ന പരിപാടിയായ പൊതുജനം കഴുതയല്ല എന്ന പരിപാടിയിലാണ് നമ്മൾ ഇത് വാർത്തയായി നൽകിയത്. ഈ കുട്ടികൾ ഏതാണ്ട് 25,000 കുട്ടികളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് ഇതോടുകൂടി മുടങ്ങുന്നത്. പഞ്ചായത്ത് അഡീഷണൽ ഡയറക്ടർ അജിത് കുമാറാണ് ഇത്തരമൊരു ഉത്തരവ് ഇറക്കിയത്. സ്ഥിരം വികലാംഗ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ UDID കാർഡോ, അതായത് ഡിസബിലിറ്റി തെളിയിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കാർഡാണ് ഇത്. 20 വയസ്സിന് ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ. അല്ലാത്ത കുട്ടികൾക്ക് പെൻഷന് അർഹത ഇല്ല, 1600 രൂപ പെൻഷൻ അർഹതയില്ല എന്നൊരു ഉത്തരവായിരുന്നു, അല്ലെങ്കിൽ ഒരു സർക്കുലർ ആയിരുന്നു ഇറക്കിയിരുന്നത്. ഇതിനെതിരായാണ് ഇപ്പോൾ പഞ്ചാബ് കേസൻ ഭിന്നശേഷി കമ്മീഷണർ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഏതാണ്ട് 25,000 കുട്ടികളാണ് ഇത് മൂലം ബുദ്ധിമുട്ടിലാകാൻ പോകുന്നത്. പ്രതിമാസം 1600 രൂപയാണ് ഇവർക്ക് പെൻഷനായി നിലവിൽ ലഭിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രതിവർഷം 1,00,000 രൂപ മാത്രമേ വരുമാനം ഉണ്ടാകാൻ പാടുകയുള്ളൂ. BPL കാർഡ് ഉടമകൾ ആയിരിക്കണം ഇവർ എന്ന തരത്തിലുള്ള മാനദണ്ഡങ്ങളൊക്കെയുണ്ട്. ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഈ കുട്ടികൾക്ക് വീണ്ടും തിരിച്ചടിയായിക്കൊണ്ട് ഇത്തരം ഒരു ഉത്തരവ് പഞ്ചായത്ത് അഡീഷണൽ ഡയറക്ടറുടെ ഭാഗത്തു നിന്ന് ഇറക്കിയിരിക്കുന്നത്. ചില ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കത്ത്, അവരുടെ രക്ഷിതാക്കൾക്ക് കത്ത് ഹാജരാക്കിയിട്ടുണ്ട്. നിങ്ങൾ പെൻഷന് അർഹരല്ല എന്ന തരത്തിലുള്ള കത്ത് നൽകി ഇതിനകം തന്നെ നൽകി കഴിഞ്ഞു. ഈ അടിസ്ഥാനത്തിലാണ് പഞ്ചാബ് കേസൻ ഭിന്നശേഷി കമ്മീഷൻ ഒരു കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഭിന്നശേഷി കമ്മീഷൻ ഇതിനകം തന്നെ അറിയിച്ചിട്ടുള്ളത്. SKN. ഓക്കെ, താങ്ക് യു. ശ്രീജിത്ത് ശ്രീകുമാരനാണ് നമുക്കൊപ്പം ചേർന്നത്.